ഹലോ, അല്ല ഞാൻ കൊറേ നാളായ കുക്കിംഗ് ബ്ലോഗ് ചെയ്തു. അപ്പൊ ഞാൻ ചെന്ന് എന്നിട്ട് കുക്കിംഗ് ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് ഇതെന്താ പറയുക, ചാള. അപ്പൊ അല്ലാതെ അത് കുഴപ്പമില്ല, ഇത് ചാളയാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇത് ചാള. അപ്പൊ ഞാൻ ചെന്ന ഇതിന്റെ ഇതിന്റെ ഒരു മുട്ടയുണ്ട്. ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ലോണം ഇത് എന്താ ഈ പനീരുണ്ടല്ലോ, പനീരോ എന്റെ മുട്ടയിടുന്ന സമയമായത്. അപ്പൊ സോ ഇത് നല്ല ഇതാണ്. അപ്പൊ ഞാൻ ചെന്ന എന്താ പറയാ, ഇതിന്റെ മുട്ട എടുത്ത് ഇന്നപ്പോ നമുക്ക് മത്തിക്കറി, മത്തിക്കറിയുടെ ചാളക്കറി വെക്കാന്ന് വെച്ചു. അതിന്റെ മുട്ട നമുക്കത് ജസ്റ്റ് നമ്മൾ വാഴയിലേക്ക് അതൊക്കെ നമ്മൾ ഇതാക്കി എടുക്കും, എന്തുവാ മുറിച്ചെടുക്കും. അപ്പൊ എന്താണല്ലോ, ഇതാണ് അതിന്റെ മുട്ട, കണ്ട. സോ അത് പ്രത്യേകം എടുത്തിരുന്നു. എന്നിട്ട് അത് നമുക്ക് വാഴയിലേക്കകത്ത് വെച്ചിട്ട് ഈ മുട്ടയപ്പം ചുടത്തില്ലേ, അതിന്റെ കൂടെ നമുക്ക് ചുട്ടെടുക്കും. ഓക്കെ, അപ്പോ ഇത് കുറച്ചുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പൊ മത്തി ചാളയിലേക്ക് ഒരു സമയമാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, ഇതിന്റെ പരിപാടി തുടങ്ങട്ടെ. നഷ്ടമുണ്ടോ ഇത്? ഇത് 200 രൂപയുടെ മത്തിക്ക് ചാളയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. ചാളയ്ക്ക് ഭയങ്കര വില, 300 കിലോ ഒക്കെ ആയി ഇവിടെ. അപ്പോ എന്താ പറയാ, ഇതുപോലത്തെ കണ്ടിക്കട്ടെ. ചിലത് അങ്ങനെ ഇരിക്കും, ചിലതല്ല. ഇത് ഇതിന്റെ കണക്ക്, ഇത് പരിങ്ങീരെന്ന് പറയും. സോ ഇങ്ങനെ ഇരിക്കും. മുട്ടയാണ്, മുട്ട മുട്ട. അപ്പൊ ഞാനിത് മൊത്തം വെട്ടിട്ട്, ചിലത്തൊന്നും ഇല്ല, ചിലത്തൊക്കെ ഉള്ളു. അപ്പൊ ഇന്ന് സ്പെഷ്യൽ മീൻ ചാളക്കറി ചീനിയാണ് കേട്ടോ. ഇപ്പൊ ചീന മിക്കപ്പോഴും ഉണ്ട്, ഇപ്പൊ ഡെയിലി മിക്കപ്പോഴും ഇപ്പൊ ചീന മേടിച്ച് കൂട്ടാൻ പറ്റുന്നു. ചിലതെന്തൊക്കെ ഇച്ചിരിയേ ഉള്ളൂ, ചിലതൊക്കെ എന്താ പറയാ ഫ്രഷ് ഒന്നും അല്ലല്ലോ. എത്രയോ ദിവസം അവരെ കയ്യിൽ നിന്നിട്ട് അവര് പിന്നെ എന്നതൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ കിട്ടുന്നത് ഫ്രഷ്നെസ് എന്ന് പറയാനില്ല. അല്ല ഉണ്ടോന്ന് നോക്കണ്ട. ചില ചാളയ്ക്ക് അതല്ലെങ്കിൽ നല്ല നല്ല എന്താ പറയാ, നല്ല കട്ടിക്കണം. ചെയ്തത്ര പോരാ. അപ്പൊ ഇത് വെട്ടിക്കഴിയട്ടെ, എന്നിട്ട് ബാക്കി എടുക്കാം. അപ്പോ സത്യം പറഞ്ഞ ചാളയുടെ എന്താ പറയാ, തലയും വാലും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ചെറിയ മീൻ കിട്ടിയെങ്കിലായി ഇല്ലെങ്കിലേ. സോ അങ്ങനെ നമ്മള് ചാളയെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സത്യം പറഞ്ഞ എനിക്കതെല്ലാം അവിടെ ഇപ്പോ ഇല്ല, ഞാനത് ഗൂഗിൾ പേ ചെയ്തിട്ട് അവിടെ കൊണ്ട് വെച്ചായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് പഞ്ഞലേ കിട്ടിയുള്ളൂ. സാധാരണ നമുക്ക് ഇങ്ങനെ പത്തിയൊക്കെ എടുക്കുമ്പോൾ നല്ലോണം പഞ്ഞല്, പക്ഷെ ഇതിനൊക്കെ നമ്മൾ ചന്തയൊന്നും മേടിച്ചല്ല, നമ്മള് പുറത്തൊന്നും മേടിച്ചില്ല, നമുക്ക് പഞ്ഞ പനിമേനി കിട്ടില്ല, ഇച്ചിരിയും പഞ്ഞനെ കിട്ടിയുള്ളൂ. സോ എന്താ പറയുക, അതുകൊണ്ട് അതുമല്ല ഈ ചാളയൊക്കെ വാലും തലയും പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ, ഞാൻ എടുത്തപ്പോ വലിയൊരു ഘട്ടം വീണ്ടായിരുന്നു. ഇപ്പം കറി വെച്ചപ്പോ നല്ല ഒന്നുമില്ല, ഇത്രയും മീനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതും കറി വെക്കാം. ഇത് കണ്ടിച്ചിട്ടുണ്ടോ, വേണ്ടല്ലേ മുഴുവനെയും കണ്ടാ പോരായോ. അപ്പൊ മീൻ ഏകദേശം നമുക്ക് കറി വെക്കാം. ഈ പരിനീരാണ്, പരിനീര് ഞാൻ എടുത്ത് കാണിച്ചു, കാരണം പരിനീര് ഇച്ചിരി പരിനീരെ കിട്ടിയുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് എന്റെ ഇച്ചിരി പോലും പരിനീര് കിട്ടിയില്ല. അപ്പൊ എന്താ പറയാ, ഞാൻ പരിനീര് എടുത്തോണ്ട് കേട്ടെ, പരിനീർ കട്ടിക്കൊന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കഴുകി കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടോ, നിക്കത്തില്ല. അപ്പൊ ഞാൻ ഒരുപാട് കഴുകുന്നില്ല,
ഇന്ന് ഒന്ന് ജസ്റ്റ് കഴുകി എടുക്കാൻ വേണം. ഇത്രയും മുട്ടേ ഉള്ളൂ, ഇന്ന് വളരെ കുറവാണ്. കാരണം ഇത്രയും സംഭവം അപ്പൊ ഇതിലേക്ക് ഇച്ചിരി തേങ്ങ തിരുമ്മീല തിരുമ്മി നമുക്ക് അതിനോട് കിട്ടാൻ വേണ്ടി ഒന്ന് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് അങ്ങ് വെക്കാം. അതിന്റെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കുറച്ച് തേങ്ങ മതി, ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. അപ്പൊ തേങ്ങ തിരുമ്മിയിട്ട് നീ ഇതൊന്നും മിക്സ് ആക്കുക, ഇച്ചിരി ഉപ്പ് ഇടുക, ഒരു നുള്ളി ഉപ്പ്. ഒരുപാട് ഉപ്പ് ചേർത്തില്ല കേട്ടോ, നിന്റെ മുട്ടിലേക്ക് ഉപ്പ്. സോ ഒരു നുള്ളി ഉപ്പ് ഇടുക. ഉപ്പേ ഉപ്പേ എവിടെ പോയി? സോ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം, ഗ്യാസ് കേട്ടാ മതി. അപ്പോ ഇത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ആണ് ഈ മുട്ടയുടെ തിരുമ്മിണി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇത് തേങ്ങയും തേങ്ങയൊക്കെ തിരുമ്മിണുമുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ അപ്പത്തേക്കും വാഴയിലേക്ക് അത് ഉണ്ടാക്കണം, അട്ടിയെ പോലെ. അപ്പൊ നമുക്ക് ഇത് ഗ്യാസിലുണ്ടെന്ന് വെക്കാം. എന്നിട്ട് അതിന്റെ മേലിൽ നമുക്കൊരു ഇല എടുത്ത് അടച്ചുകൂടെ വെക്കാം. ഓരോ നമുക്ക് ആ ഇല കീറി ഇല ഇല അതെടുത്ത് അടച്ചുകൂടെ വെക്കാം. നമുക്ക് ഈ ഇല കൊണ്ട് നമുക്ക് അടയ്ക്കും കൂടെ ചെയ്യണം. ഇനി ഒരു സൈഡ് വേവുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ പണി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് വെന്താണ്ട് അവിടെ. അപ്പൊ അത് ഒരു സൈഡ് ഇത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ സൈഡിലൂടെ അത് വേവാനാണ്. അതായത് കുറച്ചേ ഉള്ളു, അതുകൊണ്ട് പെട്ടെന്ന് അത് വേവും. മീന്റെ മുട്ട, മീന്റെ മുട്ട പൊരിച്ചത് വേണോ? ശരി. അപ്പൊ മോന്റെ നേരത്തെ ഒന്ന് ഇഷ്ടം, ഇപ്പൊ അത്ര ഇഷ്ടമാണ്. ഉണ്ട്. അപ്പോ ഇത് ഏകദേശം റെഡി ആക്കാണ്. നിനക്ക് ഒന്നും ഇനി പറ്റാനും അപ്പോ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതുപോലെ ഇതുപോലെ നമ്മള് മുട്ടയപ്പ ചുടിയില്ലേ, അതിന്റെ കൂട്ടി ഉള്ളു കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതെല്ലാം അത് ചെറുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, കഴിക്കാനൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഓക്കെ. ബൈ ബൈ.